സ്വപ്നയുടെ ആരോപണത്തിന് മറുപടിയായി പാർട്ടി സെക്രട്ടറി എല്ലാ കാര്യങ്ങളും പറഞ്ഞെന്ന് മന്ത്രി പി എ മുഹമ്മദ് റിയാസ്. 2021-ലെ തെരഞ്ഞെടുപ്പ് തോൽവിയിൽ യു ഡി എഫ് പാഠം പഠിച്ചില്ല. വ്യക്തിഹത്യയോട് കേരളം സഹകരിക്കില്ലെന്നും മന്ത്രി പറഞ്ഞു. കേരളത്തിൽ ഒരു ഇടതുപക്ഷ തുടർഭരണം വരുന്നുവെന്നുള്ളതാണ്. ആ പ്രത്യേകതയിൽ ഒരു വിവിധ കാരണങ്ങൾ ഒത്തൊരുമിച്ച് വന്നതാണ്. സർക്കാരിൻ്റെ മികച്ച ഭരണം, രാഷ്ട്രീയമായി ഇടതുപക്ഷ ജനാധിപത്യം ഉണ്ണിയെടുത്ത ശരിയായ നിലപാടുകൾ, അതുപോലെ തന്നെ അതിൽ പ്രതിപക്ഷത്തിൻ്റെ ചില സമീപനങ്ങൾ, അത് വലിയൊരു കാരണമായിരുന്നു. ആ സമീപനങ്ങളിൽ നിന്നും പാഠം ഉൾക്കൊണ്ട് തിരുത്താൻ വേണ്ടി യു ഡി എഫ് തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് ഇപ്പോൾ നടക്കുന്ന സംഭവ വികാസങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത്. അത് സ്വാഭാവികമായിട്ടും 2021-ലെ തെരഞ്ഞെടുപ്പിലെ വോട്ടെണ്ണലിൽ നിന്നും യു ഡി എഫിന് കിട്ടിയ പ്രഹരത്തേക്കാൾ വലിയ വലിയ പ്രഹരങ്ങളാണ് ഭാവിയിൽ അവരെ കാത്തു നിൽക്കുന്നത് എന്നാണ് ഇത്തരം ചെയ്തികളിൽ നിന്നും മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത്. ബാക്കി എല്ലാ കാര്യങ്ങളും CPIM സംസ്ഥാന സെക്രട്ടറി സഖാവ് കോടിയേരി ഇന്നലെ അതിഗംഭീരമായി വിശദീകരിച്ചിട്ടുണ്ട്.